കൂട്ടുകാരെ, ചിൽഡ്രൻസ് ഫെസ്റ്റിൻ്റെ പുതിയൊരു ദിവസത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടതും പഠിച്ചതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് സന്തോഷം പകരുന്നതാണ് ഈ പുതിയൊരു ദിവസം. കൂട്ടുകാർ അടിച്ചു പൊളിക്കാൻ റെഡിയാണോ? ഞങ്ങൾ റെഡിയാണ്. ഓക്കെ, റെഡിയല്ലേ? ഓക്കെ, റെഡി ആയിട്ടുള്ള കൂട്ടുകാരെല്ലാം ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാ. എല്ലാ കൂട്ടുകാരും കണ്ണുകളടച്ച് കൈകൂപ്പി ദൈവത്തോട് ഹൃദയത്തിൽ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളെ ദൈവമേ, നന്ദിയുള്ള ഹൃദയത്തോടെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഒരു നല്ല ചിൽഡ്രൻ ഫെസ്റ്റിൻ്റെ ദിവസം കൂടെ ഞങ്ങൾക്ക് നൽകിയതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. പ്രിയ കുഞ്ഞുങ്ങളെ ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പഠിക്കുന്നത് ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണം. പഠിപ്പിക്കുവാൻ കർത്താവെ, ടീച്ചേഴ്സിനെ കർത്താവ് സഹായിക്കണം. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ അമേൻ, അമേൻ. കൂട്ടുകാർക്കെല്ലാം സന്തോഷമാണോ? ഓക്കെ, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നോക്കി മിടുക്കരാരാണെന്ന് ഞാൻ ചോദിക്കട്ടെ. ഇന്ന് മിടുക്കരായിട്ടിരിക്കുന്നത് ആരാണ്? ബോയ്സ് ആണോ ഗേൾസ് ആണോ? എനിക്ക് തോന്നുന്നത് ഞങ്ങളുടെ ബോയ്സ് തന്നെയാണ് ഏറ്റവും മിടുക്കരെന്നാണ് സാറിന് തോന്നുന്നത്. അല്ല, പക്ഷേ സത്യം ആരാണ്? അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. ഞങ്ങള് ടോസ് ഇട്ടൊന്ന് തീരുമാനിക്കാൻ വേണ്ടി പോവാ. ആ സാറ് കണ്ടിട്ടില്ലേ, ഏറ്റവും ചാൻസ് ആരൊക്കെയാണെന്നും ഏറ്റവും ബെസ്റ്റ് ആരാണെന്നും ഒക്കെ തിരഞ്ഞെടുക്കുന്നു ടോസിലൂടെയാ. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ടോസ് ഉണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ എന്ത് വേണം? കോയിൻ വേണം. എല്ലാ കൂട്ടുകാരും കോയിൻ ഒന്ന് എടുത്ത്. ഓക്കെ, എല്ലാവരുടെ കയ്യിലും ഉണ്ടല്ലേ. ഓക്കെ, കോയിൻ എടുത്തിട്ട് നമ്മൾ കയ്യിലേക്ക് ഒന്ന് വെക്കും. ഓക്കെ, ഇനി ചെയ്യാൻ പോകുന്നത് ഞാൻ 1 2 3 പറയുമ്പം ഈ കോയിൻ നമ്മൾ മേളോട്ടിടും, മേളോട്ടേക്കും. എന്നിട്ട് നോക്കിയിരിക്കുവോ? അല്ല, വീണ്ടും ഞാൻ 1 2 3 പറയുമ്പം നമ്മൾ ഒന്നിച്ച് ക്ലാപ്പ് ചെയ്ത് ആ കോയിൻ പിടിക്കും. അതിനുശേഷം നമ്മൾ ഒന്നിച്ചാണ് ഈ കൈ തുറന്ന് നോക്കാൻ വേണ്ടി, നമ്മുടെ കോയിൻ നോക്കാൻ വേണ്ടി. നമുക്ക് ആ ടോസ് വീഴുന്നെങ്കിൽ നമുക്ക് സന്തോഷമാണോ ഉണ്ടാകുന്നത്, ദുഃഖമാണോ ഉണ്ടാകുന്നത്? സന്തോഷം ഉണ്ടാവും. സാറേ, നമ്മുടെ സന്തോഷം എങ്ങനെയാ ചെയ്യാൻ പോകുന്നത് ചോദിച്ചാൽ, എണീക്കും. പക്ഷെ ചാടി എണീറ്റാ മാത്രം പോരാ, ചാടി എണീറ്റിട്ട് ഹേ എന്ന് പറഞ്ഞായിരിക്കും ചാടി എണീക്കുന്നത്. ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ചെയ്യുന്ന ടീം ആയിരിക്കും മിടുക്കര്. അപ്പോൾ ഇതിനകത്ത് അറിയാല്ലേ ഏതാണ് ബെസ്റ്റ് ടീം എന്നുള്ളത്? തീർച്ചയായിട്ടും. നമുക്കൊന്ന് നോക്കാം, കോയിൻ എടുക്കാം. എടുത്തോ? ഓക്കെ, കോയിൻ എടുത്ത് കയ്യിലേക്ക് ഒന്ന് വെച്ചു. വെച്ചോ? ഇനി നമ്മളൊന്ന് ഇടാൻ വേണ്ടി പോവാണോ? റെഡി, 1 2 3 ഇട്ടു. റെഡി, 1 2 3 യെസ്. ഞങ്ങൾ എല്ലാവരും പിടിച്ചു സാറേ. ഞങ്ങൾ ഒന്നിച്ച് നോക്കാൻ വേണ്ടി പോവാണ് ഏറ്റവും ബെസ്റ്റ് ടീം ആയിട്ടുള്ളത്. ഞങ്ങൾ ചാടി ഹേ എന്ന് പറഞ്ഞ് എണീക്കും. റെഡി, 1 2 3 ഓ, വെരി ഗുഡ്. ഓക്കെ, എനിക്കൊരു സംശയം, ഇതിൽ ഏറ്റവും ബെസ്റ്റ് ആരാണെന്ന് ഒരു പ്രാവശ്യം കൂടെ നോക്കണം. ഇരുന്ന് ഇരുന്ന് വേഗത്തിൽ നമ്മൾ ഒന്നുകൂടെ നോക്കാൻ വേണ്ടി പോ. കോയിൻ എടുത്തു, കോയിൻ എടുത്ത് കയ്യിലേക്ക് വെച്ചു. റെഡി, 1 2 3 1 2 3 പിടിച്ചു. നമ്മൾ നോക്കാൻ വേണ്ടി പോവാണ് ബെസ്റ്റ് ആരാണ്, ഗേൾസ് ആണോ ബോയ്സ് ആണോ? റെഡി, 1 2 3 ഇപ്പൊ മനസ്സിലായില്ലേ സാറിന്? ഞങ്ങളുടെ ബോയ്സ് ആണ് ഏറ്റവും എടുക്കരുത്. അല്ല, ഒരിക്കലും അല്ല. അല്ല, ഞങ്ങളുടെ ഗേൾസ് ടീം അല്ല സാർ, രണ്ട് ടീമും ഒരേ പോലെ ബെസ്റ്റ് ആണ് അല്ലേ. നല്ലൊരു ക്ലാപ്പ് ചെയ്യാം കൂട്ടുകാർക്ക്. ഓക്കെ, എല്ലാവരും നന്നായിട്ട് ചെയ്തു. ഇരിക്കാം, ഇരിക്കാം, ഇരിക്കാം. ഓക്കെ സാറേ. യെസ്, ഈ പ്രാർത്ഥന എന്ന് പറയുന്നതേ ആ ഒരു ആയുധമാണ് എന്നുള്ളത് സാറിന് അറിയാമോ? സാർ, പട്ടാളക്കാരെ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ കൂട്ടുകാരെ, പട്ടാളക്കാരെ? അവരുടെ കയ്യിൽ എപ്പോഴും ഒരു തോക്കുണ്ടാവും അല്ലേ? അങ്ങനെയെങ്കിൽ നമ്മൾക്ക് ഓരോരുത്തർക്കും വേണ്ടുന്ന ഒരു ആയുധമാണ് പ്രാർത്ഥന എന്ന് പറയുന്ന ആയുധം അല്ലേ? അങ്ങനെയെങ്കിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥന ഒരു ആയുധമാണ് എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് ഗാനം ഒരുമിച്ച് പഠിച്ചാലോ? ആർ യു റെഡി? തീർച്ചയായിട്ടും. നമുക്ക് എന്തോ വേണം, മ്യൂസിക് വേണ്ടേ? മ്യൂസിക്കിനോട് ചേർന്ന് നമ്മളൊന്ന് പാടാൻ വേണ്ടി പോവാണ്. പാട്ടിങ്ങനെയാണ് പറയുന്നത്, നമ്മൾ ഓരോരുത്തരും ദൈവത്തിന്റെ കൊച്ച് സോൾജേഴ്സ് ആണ്, നമ്മളെല്ലാം ഭടന്മാരാണ്. ഓക്കെ, നമുക്ക് അങ്ങനെയാണ് പാട്ടൊന്ന് ചേർന്ന് പാടാം. ഓക്കെ, പാട്ട് ദിവസം എടുക്കാം. ആ പാട്ടൊന്ന് നോക്കാം, നമുക്ക് ചേർന്ന് പാടാം കേട്ടോ. റെഡി. Soldiers of the Lord, we are the little soldiers of the Lord. We are the little soldiers of the Lord. We are on the field, we are on the field to fight against Satan. Lord is the master, Jesus is the friend. Prayer is the weapon, we are on the field. Lord is the master, Jesus is a friend. Prayer is a weapon. We have victory.
നമുക്ക് വിജയം കിട്ടുന്നത് എപ്പോഴാണ്? പ്രാർത്ഥിക്കുന്ന കൂട്ടുകാർക്കാണ് എപ്പോഴും വിജയമുള്ളത്. എപ്പോഴും വിജയം വേണമെങ്കിൽ നമ്മൾ എന്തോ ചെയ്യണം? പ്രാർത്ഥിക്കുന്ന കൂട്ടുകാരായി തീരണം. നമുക്ക് എപ്പോഴും പ്രാർത്ഥിക്കണം എന്നുണ്ടെങ്കിൽ ഒരു കാര്യം കൂടെ പറഞ്ഞു, നമ്മുടെ ഫ്രണ്ട് ആരായിരിക്കണം? നമ്മൾ ഫ്രണ്ട് ആരായിരിക്കണം? യെസ്, ജീസസ് നമ്മുടെ ഫ്രണ്ട് ആണെങ്കിൽ നമ്മൾക്ക് വിജയിക്കാനായിട്ട് സാധിക്കും. അങ്ങനെയാണെങ്കിൽ ഒരു പ്രാവശ്യം മ്യൂസിക്കിനോട് ചേർന്ന് ഒന്ന് പാടിയാലോ? നിങ്ങളെല്ലാം മിടുക്കരാണ്, നിങ്ങൾ പാട്ട് പഠിച്ചിട്ടുണ്ട്. നമുക്ക് ചേർന്ന് പാടാം മ്യൂസിക്കിന്റെ കൂടെ. ആർ യു റെഡി? ഒരുമിച്ച് ഉറക്കെ പാടണേ. We are the little soldiers of the law. We are the little soldiers of the law. We are the little soldiers of the law. We are on the field. We are on the field to fight against Satan. Lord is the master. Jesus is a friend. Prayer is a weapon. We are on the field. Lord is the master. Jesus is a friend. Prayer is a weapon. We have victory. ജയിച്ച കൂട്ടുകാർക്ക് എന്തുണ്ട്, എന്തുണ്ടെന്ന് അറിയാവോ? ജയിക്കുന്ന കൂട്ടുകാർക്ക് സന്തോഷമാണോ ദുഃഖമാണോ ഉണ്ടാകുന്നത്? സന്തോഷം എന്ന് പറഞ്ഞാൽ കുറച്ച് സന്തോഷമുള്ളോ ഒത്തിരി സന്തോഷമുണ്ടോ? ഒത്തിരി സന്തോഷമുണ്ട്. കാരണം സന്തോഷത്തിന് കാരണം വിജയിക്കുക എന്നുള്ളതാന്ന് പറഞ്ഞു. ആ വിജയത്തിന്റെ ഒരു കാരണം എന്താണെന്നറിയാവോ? ഞങ്ങളുടെ എല്ലാ ഉള്ളിൽ എന്തുണ്ടെന്ന് അറിയാവോ? യേശു ഉണ്ട്. ഉള്ളിൽ യേശു ഉള്ള കൂട്ടുകാരെല്ലാം നല്ലതായിട്ടൊന്ന് ക്ലാപ്പ് ചെയ്ത്. എല്ലാ കൂട്ടുകാരുടെ ഹൃദയത്തിൽ യേശു ഉണ്ടല്ലേ? അപ്പോ യേശു ഉള്ളിലുള്ള കൂട്ടുകാർക്ക് എന്തോ ഉണ്ട്, സന്തോഷമുണ്ട്. ആ സന്തോഷം ഞങ്ങൾ ഒന്ന് പാടാൻ വേണ്ടി പോകാം. ഞങ്ങൾ കണ്ടപ്പോ സാറിന് മനസ്സിലായില്ലേ, ഞങ്ങൾ എല്ലാരും സന്തോഷത്തോടുകൂടി ഇരിക്കുന്നല്ലേ, അല്ലേ? സന്തോഷത്തോടുകൂടി അല്ലേ ഇരിക്കുന്നത്? യെസ്. അപ്പോൾ നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ യേശു ഉണ്ട്. യേശു ഉള്ളപ്പോൾ നമുക്ക് എന്തോ ഉണ്ട്, സന്തോഷമുണ്ട്. ആ സന്തോഷം നമ്മൾ പാട്ടായിട്ടൊന്ന് പാടാൻ വേണ്ടി പോവാണ്. പാട്ട് പുസ്തകത്തിലെ 17-ാമത്തെ പാട്ടൊന്ന് എടുത്ത് എന്താ പറയുന്നത്? യേശുരാജൻ എന്റെ ഉള്ളിലുള്ളത് കൊണ്ട് എനിക്ക് സന്തോഷമുണ്ട്. നമുക്കൊന്ന് പാടിയാലോ, മ്യൂസിക്കിന്റെ കൂടെ ഒന്ന് പാടാം. ആർ യു റെഡി? യെസ്. സന്തോഷം സന്തോഷം ഹാ സന്തോഷം, പെപ്പെരം പെപ്പേ ആനന്ദം ആനന്ദം ഹാ ആനന്ദം, ഡും 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 സന്തോഷം സന്തോഷം ഹാ സന്തോഷം, പെപ്പെരം പെപ്പേ ആനന്ദം ആനന്ദം ഹാ ആനന്ദം, ഡും 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 എങ്കയുള്ള യേശു രാജ വസിക്കുക, പെപ്പെരം പെപ്പേ ഞാനും നീ അവൻ കുഞ്ഞായി മാറിയതാൾ, ഡും 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 എങ്കയുള്ള യേശു രാജ വസിക്കുക, പെപ്പെരം പെപ്പേ ഞാനും നീ അവൻ കുഞ്ഞായി മാറിയതാൾ, ഡും 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 സന്തോഷം സന്തോഷം ഹാ സന്തോഷം, പെപ്പെര പെപ്പേ ആനന്ദം ആനന്ദം ഹാ ആനന്ദം, ഡും 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 സന്തോഷം സന്തോഷം ഹാ സന്തോഷം, പെപ്പെര പെപ്പേ ആനന്ദം ആനന്ദം ഹാ ആനന്ദം. സന്തോഷമുണ്ടോ കൂട്ടുകാർക്ക്? ആ സന്തോഷമുള്ള കൂട്ടുകാരെല്ലാം ചേർന്ന് സാറേ ഞങ്ങൾ ഒരു പ്രാവശ്യം കൂടെ ആ പാട്ട് പാടാൻ വേണ്ടി പോവാ. പാട്ട് പാടുമ്പോൾ പാട്ട് മാത്രമല്ല, പാട്ടിൻ്റെ കൂടെ നമ്മൾ ഒരു ആക്ഷൻ കൂടെ ചെയ്യാൻ വേണ്ടി പോവാ. ആർ യു റെഡി? യെസ്. ഞങ്ങൾ ആദ്യം നമുക്ക് ആക്ഷൻ ഒന്ന് കാണണ്ടേ, ഒന്ന് കാണാം. അപ്പൊ കൂട്ടുകാർ ചേർന്ന് പാടുവോ? അതിനുശേഷം നമ്മൾ ചേർന്ന് പാടും. നമ്മൾ ചേർന്ന് പാടും മാത്രമല്ല ആക്ഷനൂടെ ചെയ്യും. നമുക്ക് ആക്ഷൻ കാണാം. ഓക്കെ, ആദ്യം മ്യൂസിക് ഇല്ലാതെ അതിന്റെ ആക്ഷൻ ഒന്ന് കാണിച്ചു തരാം. അതിനുശേഷം നമ്മൾ ചേർന്ന് ഒന്നിച്ച് ചെയ്യാം. റെഡി? ഡും ഡും എന്ന് പറയുമ്പോൾ എന്താ ചെയ്യുന്നത്? ആ നമ്മൾ കൊട്ടാനായിട്ട് റെഡി ആയിക്കോ. റെഡി, 1 2 3 സ്റ്റാർട്ട്. ഡും 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 സന്തോഷം സന്തോഷം ഹാ സന്തോഷം, പെപ്പെര പെപ്പേ ആനന്ദം ആനന്ദം ഹാ ആനന്ദം, ഡും 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 സന്തോഷം സന്തോഷം ഹാ സന്തോഷം, പെപ്പെര പെപ്പേ ആനന്ദം ആനന്ദം ഹാ ആനന്ദം, ഡും 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 എങ്കയുള്ള യേശു രാജ വസിക്കുക, പെപ്പെര പെപ്പേ ഞാനും നീ അവൻ കുഞ്ഞായി മാറിയതാൾ, ഡും 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 എങ്കയുള്ള യേശു രാജ വസിക്കുക, പെപ്പെര പെപ്പേ ഞാനും നീ അവൻ കുഞ്ഞായി മാറിയതാൾ, ഡും 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 സന്തോഷം സന്തോഷം ഹാ സന്തോഷം, പെപ്പെര പെപ്പേ ആനന്ദം
ആനന്ദം ആനന്ദം ഡും 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 സന്തോഷം സന്തോഷം ഹാ സന്തോഷം പെപ്പെര പെപ്പേ ആനന്ദം 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 എളുപ്പമല്ലേ പഠിച്ചില്ലേ കൂട്ടുകാരെ എങ്കിൽ നമുക്കൊന്ന് ചെയ്യാം യെസ് ഞങ്ങൾ റെഡിയാണ് സർ ഞങ്ങളുടെ ഗേൾസ് ടീം റെഡിയാണ് ബോയ്സ് ടീം റെഡിയാണ് റെഡി അല്ലേ അല്ല സർ അവരെ കണ്ടിട്ട് അവർ റെഡി അല്ല ഓക്കെ ഞാനൊന്ന് ടോസ് ഇട്ട് നമ്മളൊന്ന് എണീക്കാൻ വേണ്ടി പോവാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ചെയ്യുന്ന കൂട്ടുകാർ ചാടി എണീക്കും റെഡി കോയിൻ എടുക്കാം വേഗത്തിൽ വെക്കാം കോയിൻ എടുത്തു റെഡി 1 2 3 1 2 3 ബെസ്റ്റ് ആയിട്ടുള്ള ടീം ചാടി എണീക്കും ഹേ എന്ന് പറഞ്ഞ റെഡി 1 2 3 അല്ല ഞങ്ങളുടെ ബോയ്സ് ടീമാ ഓക്കെ ഞങ്ങൾ ആക്ഷനിലൂടെ കണ്ടോണം ഏറ്റവും ബെസ്റ്റ് ആരാണെന്ന് റെഡി നമുക്ക് മ്യൂസിക്കിനോടെ കൂടെ ചെയ്യാം മ്യൂസിക്കിന്റെ ഇൻട്രഡക്ഷൻ ആക്ഷൻ ഉണ്ട് നമുക്ക് ഒന്ന് ചെയ്യാം കേട്ടോ റെഡി ഡും 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 സന്തോഷം സന്തോഷം ഹാ സന്തോഷം പെപ്പര പെപ്പേ ആനന്ദം ആനന്ദം ഹാ ആനന്ദം ഡും 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 സന്തോഷം സന്തോഷം ഹാ സന്തോഷം പെപ്പര പെപ്പേ ആനന്ദം ആനന്ദം ഹാ ആനന്ദം ഡും 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 എങ്കയുള്ള യേശുരാജ വസിക്കുക പെപ്പര പെപ്പേ നാനും നീ അവൻ കുഞ്ഞായി മാറിയതാൾ ഡും 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 എങ്കയുള്ള യേശുരാജ വസിക്കുക പെപ്പര പെപ്പേ നാനും നീ അവൻ കുഞ്ഞായി മാറിയതാൾ ഡും 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 സന്തോഷം സന്തോഷം ഹാ സന്തോഷം പെപ്പര പെപ്പേ ആനന്ദം ആനന്ദം ഡും 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 സന്തോഷം സന്തോഷം ഹാ സന്തോഷം പെപ്പര പെപ്പേ ആനന്ദം ആനന്ദം ഹാ ആനന്ദം ഏറ്റവും ബെസ്റ്റായിട്ട് ചെയ്ത ടീം നല്ലൊരു ക്ലാപ്പ് ചെയ്യും യെസ് ഓക്കെ ഞങ്ങളെല്ലാം നന്നായിട്ട് ചെയ്തു അപ്പം യേശു ഉള്ളിലുണ്ടെങ്കിൽ നമുക്ക് എന്തോ ഉണ്ട് സന്തോഷമുണ്ട് അതുകൊണ്ട് നമുക്ക് ആ സന്തോഷത്തോടെ ജീവിക്കാം അതിനായിട്ട് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ അടുത്ത സെഷനിലേക്ക് നമ്മൾ പോകുന്നു കാര്യങ്ങൾ കേൾക്കണം ശ്രദ്ധയോടെ കൂട്ടുകാർക്കായിരിക്കാം ഹലോ നമ്മുടെ തീം എന്തായിരുന്നു ഹലോ മൈഡായിട്ട് നമ്മൾ നല്ല സന്തോഷത്തോടെ പാട്ടുകളൊക്കെ പാടി നല്ല ആക്ഷനൊക്കെ ചെയ്ത് നമ്മൾ ഇരിക്കുകയാണ് അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇങ്ങോട്ട് ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ എല്ലാവരും ഇങ്ങോട്ട് നോക്കിയിരിക്കണം നിങ്ങൾ ഇംഗ്ലണ്ട് എന്ന് പറയുന്ന സ്ഥലം കേട്ടിട്ടുണ്ട് ഇംഗ്ലണ്ട് ഇംഗ്ലണ്ടിൽ പണ്ട് നമ്മളെപ്പോലെ കുറേ കുട്ടികളെയൊക്കെ വെച്ചുകൊണ്ട് ഒരു ആൻറ്റി അന്ന് അവിടെ സൺഡേ സ്കൂൾ എടുത്തിരുന്നു ആൻറ്റിയുടെ പേരായിരുന്നു ഹെലൻ വെയർ എന്തായിരുന്നു ഹെലൻ വെയർ കുറേ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു ഇങ്ങനെ സൺഡേ സ്കൂൾ പഠിക്കാനായിട്ട് അങ്ങനെ ഇരിക്കുമ്പോൾ ആൻറ്റിക്ക് പെട്ടെന്നൊരു താല്പര്യം അങ്ങ് ആഫ്രിക്കയിലുള്ള കോങ്കോ എന്ന് പറയുന്ന ഒരു രാജ്യത്തേക്ക് പോകാനായിട്ട് ഈ കോങ്കോ എന്ന് പറയുന്ന രാജ്യം എന്ന് പറയുന്നത് ഭയങ്കര കാടിന് നടുക്കുള്ള ഒരു ഗ്രാമമാണ് അവിടെ വലിയ ആളുകൾ അധികമൊന്നുമില്ല പിന്നെ ഉള്ള ആളുകൾക്ക് വിദ്യാഭ്യാസമൊന്നും അറിയത്തൊന്നുമില്ല അവർക്ക് നല്ല നല്ല കാര്യങ്ങളൊന്നും ചെയ്യാൻ അറിയത്തില്ല അങ്ങനെ ഇരിക്കുന്ന ഒരു രാജ്യത്തിലേക്കാണ് ഈ ഹെലൻ പോകാനായിട്ട് ആഗ്രഹിച്ചത് ഈ ഹെലൻ പറഞ്ഞാൽ നല്ല രീതിയിലുള്ള ഡോക്ടർ എന്ന് നിങ്ങൾ കേട്ടോ ഡോക്ടർമാരെ ഡോക്ടർമാരെ നമ്മളെന്ത് ചെയ്യുന്നത് ചികിത്സിക്കല്ലേ പനിയൊക്കെ വരുമ്പോൾ ചുമയൊക്കെ വരുമ്പോൾ ഡോക്ടറെ അടുത്ത് നമ്മൾ ചെല്ലും അങ്ങനെയുള്ള ജോലിയായിരുന്നു ഹെലൻ ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ ആ സൺഡേ സ്കൂളിലെ കുഞ്ഞുങ്ങളോടെല്ലാം ടാറ്റ പറഞ്ഞിട്ട് ഈ ആൻറ്റി എന്ത് ചെയ്തതെന്ന് അറിയാമോ ആരും അറിയാത്ത ഈ കോങ്കോയിലേക്ക് എന്ത് ചെയ്തു യാത്ര തിരിച്ചു അവിടെ ചെന്ന് കുറേ നാളുകൾ ഇങ്ങനെ നിന്നു അവിടെ ഒരു ചെറിയൊരു ഹോസ്പിറ്റലൊക്കെ തുടങ്ങി ആ നാട്ടിൽ കറണ്ടൊന്നും എന്തില്ലായിരുന്നു കറണ്ടൊന്നും ഇല്ലായിരുന്നു അങ്ങനെ ജോലി ചെയ്യുന്ന സമയത്ത് ഒരു ദിവസം അർദ്ധരാത്രി ആയപ്പോൾ ആ ഹോസ്പിറ്റലിൽ വലിയൊരു നിലവിളി കേട്ടു ഭയങ്കര ശബ്ദം അവരെല്ലാം ഇങ്ങനെ നോക്കി നിൽക്കുക ആളുകളെല്ലാം ഇങ്ങനെ നോക്കി നിൽക്കുക ഭയങ്കര ശബ്ദം കേട്ടു ശബ്ദം കേട്ട് ഓടി ഹെലൻ അവിടേക്ക് ചെന്നു അവിടെ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുവാനായിട്ട് ഒരമ്മ നിലവിളിക്കുകയാണ് വളരെയധികം നിലവിളിക്കുന്നുണ്ട് ആ ഹോസ്പിറ്റലിൽ അടിസ്ഥാന സൗകര്യങ്ങളൊന്നുമില്ല അവർ വളരെയധികം വിഷമത്തോടെ നിൽക്കുക ഹെലൻ ഇങ്ങനെ വളരെയധികം വിഷമത്തോടെ അയ്യോ എന്തെങ്കിലും ഇവിടെ സംഭവിക്കും എന്താണ് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഹെലൻ ഇങ്ങനെ വളരെ വിഷമത്തോടെ നിൽക്കുക ഒരു മൂത്തിയൊരു കുഞ്ഞു ഉണ്ടായിരുന്ന അമ്മയ്ക്ക് 2 വയസ്സ് പ്രായമുള്ളൊരു കുഞ്ഞ് നിങ്ങൾക്കറിയാമോ കുറച്ച് സമയം കഴിഞ്ഞു അവർക്കൊന്നും കൊടുക്കാൻ സാധിച്ചില്ല കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഒരു കുഞ്ഞ് അവിടെ ജനിച്ചു വീണു ചില നിമിഷങ്ങൾ കൂടെ കഴിഞ്ഞപ്പോൾ ആ മാതാവ് ഈ ലോകത്തിൽ നിന്നും മാറ്റപ്പെട്ടു പോയി 2 വയസ്സുള്ള ഒരു കൊച്ചു കുഞ്ഞിനെ തനിച്ചാക്കി ഒരു പിഞ്ചു കുഞ്ഞിനെ തനിച്ചാക്കി ആ മാതാവ് ഈ ലോകത്തോട് വിട പറഞ്ഞു
ഹെലന് ഭയങ്കര വിഷമമായി. ഇനി എന്ത് ചെയ്യും, ഈ കുഞ്ഞുങ്ങളെ ആര് നോക്കും? ഹെലൻ ആ കൊച്ചു കുഞ്ഞിനെ കയ്യിലെടുത്തു കയ്യിലെടുത്തു. ഭയങ്കര തണുപ്പാണ്. തണുപ്പൊക്കെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? തണുപ്പൊക്കെ വരുമ്പോൾ നമ്മളിങ്ങനെ ഭയങ്കര വിറച്ച് നമ്മൾ നിൽക്കുമല്ലേ. അങ്ങനെ വലിയ തണുപ്പാണ്. ആ തണുപ്പത്ത് ആ കുഞ്ഞിനെ ഇങ്ങനെ ഹെലൻ എടുത്തു. ആ കുഞ്ഞിൻ്റെ ജീവൻ നിലനിർത്തണമെങ്കിൽ ഒരു ചൂട് അവിടെ ആവശ്യമാണ്. അവിടെ കരണ്ടില്ലാത്ത കാരണം അതിനുള്ള ഉപകരണങ്ങളൊന്നും അവിടെ ഇല്ല. അന്ന് ആൾക്കാർ അവിടെ ചെയ്തുകൊണ്ടിരുന്നത് ഒരു റബ്ബർ കൊണ്ടുള്ള ഒരു ചെറിയൊരു ഒരു ബാഗുണ്ട്. ആ ബാഗിനകത്ത് ചൂടുവെള്ളം നിറച്ച് അതിലാരെ കിടത്തും? ഈ കുഞ്ഞിനെ കിടത്തും. ഹെലൻ അവരുടെ ആ ബാഗെടുത്തു. ബാഗെടുത്തിട്ട് അതിലേക്ക് വെള്ളം നിറച്ചു. ചൂടുവെള്ളം നിറച്ചപ്പോൾ ആ ബാഗ് അത് പൊട്ടിപ്പോയി. ഹെലൻ ഇനി എന്ത് ചെയ്യുമെന്ന് അറിയുന്നില്ല. ഹെലന് ഭയങ്കര വിഷമമായി. ഇനി ആ കുഞ്ഞിനെ ഞാൻ എങ്ങനെ രക്ഷിക്കും? അങ്ങനെ ഹെലൻ ആ മുറിയുടെ സൈഡിൽ അല്പം തീ കൂട്ടിയിട്ട് ഹെലൻ എന്ത് ചെയ്തെന്ന് അറിയാമോ? ആ കുഞ്ഞിനെ എൻ്റെ സൈഡിൽ കിടത്തി. ആ കുഞ്ഞിനെ എൻ്റെ സൈഡിൽ കിടത്തിയിട്ട് ഇതാണ് ഹെലൻ. ഹെലൻ കുഞ്ഞിനെ എൻ്റെ സൈഡിൽ നിർത്തി. നിർത്തി കഴിഞ്ഞിട്ട് ഹെലൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ എന്തെങ്കിലും ഒരു മറുപടി വേണം. അന്ന് രാത്രി ഹെലൻ തൻ്റെ വീട്ടിലേക്ക് ചെന്നു. തൻ്റെ വീട്ടിൽ ഒത്തിരി അതിഥികളുണ്ട്, ഒത്തിരി ആളുകളുണ്ട്. ഏകദേശം നിങ്ങളെപ്പോലുള്ള കുറേ കുഞ്ഞുങ്ങളുണ്ട്. അവർക്ക് പപ്പയില്ല, മമ്മിമാരില്ല, അവർക്ക് ആരുമില്ല, അങ്ങനെ കുറേ കുഞ്ഞുങ്ങൾ. അതുമാത്രമല്ല, ഈ കുഷ്ഠരോഗമൊക്കെ വന്ന കുറേ ആളുകളുണ്ട്. അങ്ങനെ ഒത്തിരി ആളുകൾ ഹെലൻ്റെ വീട്ടിലുണ്ടായിരുന്നു. ഹെലൻ അവിടെ ചെന്നു. ഹെലൻ വളരെ വിഷമത്തോടെ ചെല്ലുന്നത്. അന്ന് പ്രഭാത സമയത്ത് എഴുന്നേറ്റ് എല്ലാവരും പ്രാർത്ഥിക്കും. എല്ലാവരും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കും. നമ്മുടെ വീട്ടിൽ നമ്മൾ പ്രാർത്ഥിക്കത്തില്ലേ? അതുപോലെ എല്ലാവരും ഒരുമിച്ചിരിക്കുന്ന സമയത്ത് ഹെലൻ അവരോട് പറഞ്ഞു, കഴിഞ്ഞ ദിവസം ഒരു മാതാവ് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയി. രണ്ട് കുഞ്ഞുങ്ങൾ ആരുമില്ലാതെ ഹോസ്പിറ്റലില്ല. ഒരു കുഞ്ഞിന് തണുപ്പ് സഹിക്കാൻ വയ്യാതെ ഒരു ഹോട്ട് വാട്ടർ ബോട്ടിൽ വേണം. എങ്കിൽ മാത്രമേ ആ കുഞ്ഞിന് ജീവൻ രക്ഷപ്പെടുത്താൻ പറ്റുകയുള്ളൂ. നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. അന്ന് ആ പ്രാർത്ഥന ലീഡ് ചെയ്തത് 10 വയസ്സുള്ള രൂത്ത് എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയാണ്. ആ കുട്ടി ആ പിഞ്ച് കൈകൾ കൂപ്പി യേശുപ്പച്ചനോട് പ്രാർത്ഥിച്ചു, യേശുപ്പച്ച യേശുപ്പച്ച. ഈ ആൻറ്റി പറഞ്ഞില്ലേ, ആ കുഞ്ഞുങ്ങൾ അവർക്ക് അമ്മയില്ലാതെ അവർ ഭാരപ്പെടുകയാണ്. ആ കുഞ്ഞിൻ്റെ ജീവൻ രക്ഷപ്പെടുത്താൻ ഒരു ഹോട്ട് വാട്ടർ ബോട്ടിൽ വേണം. നാളെ കിട്ടിയാൽ ആ കുഞ്ഞ് മരിച്ചു പോവും. ഇന്ന് തന്നെ ആ കുഞ്ഞിന് അത് വേണം. അതുമാത്രമല്ല യേശുപ്പച്ച, അവൻ്റെ മൂത്ത പെൺകുഞ്ഞിന് കളിക്കാൻ അവളുടെ അമ്മ പോയ വിഷമത്തിൽ ആ കുഞ്ഞിരിക്കുക, അവൾക്ക് കളിക്കാനായിട്ട് ഒരു കളിപ്പാട്ടം കൂടെ യേശുപ്പച്ചൻ തരണം. അങ്ങനെ രൂത്ത് പ്രാർത്ഥിച്ച് അമ്മൻ പറഞ്ഞു. ഹെലന് ഭയങ്കര വിഷമമായി. ഹെലൻ അന്ന് ഹോസ്പിറ്റലിൽ ചെന്നു. അന്നൊരു വാർത്തയെത്തി, വീട്ടിലൊരു പാഴ്സൽ വന്നിട്ടുണ്ട്. ഹെലൻ ഓടി വീട്ടിലേക്ക് വന്നു. നോക്കി, പാഴ്സൽ പെട്ടെന്ന് അഴിച്ചു. എല്ലാവരെയും വിളിച്ചു, ഓടിപ്പോ ഓടിപ്പോ, നമുക്കൊരു പാഴ്സൽ വന്നിട്ടുണ്ട്. എല്ലാവരും വന്ന് നോക്കി. നോക്കിയപ്പോൾ അതിനകത്ത് വളരെ മനോഹരമായ ഒരു വർണ്ണ പേപ്പർ കൊണ്ട് പൊതിഞ്ഞൊരു പാക്കറ്റ്. ഹെലൻ ആ പാക്കറ്റ് എടുത്തു, അത് പൊട്ടിച്ച് നോക്കി. അന്ന് രാവിലെ രൂത്ത് പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ മറുപടിയാ. എന്താ രൂത്ത് പ്രാർത്ഥിച്ചേ? ഒരു വാട്ടർ ബോട്ടിൽ വേണം, ഒരു ഹോട്ട് വാട്ടർ ബോട്ടിൽ വേണം. അവൾ ഉറക്കെ പറഞ്ഞു, രൂത്തേ നമ്മുടെ പ്രാർത്ഥന യേശുപ്പച്ചൻ കേട്ടു, ദേ ഹോട്ട് വാട്ടർ ബോട്ടിൽ. രൂത്ത് ഒന്നും നോക്കുന്നില്ല. രൂത്ത് പെട്ടെന്ന് തന്നെ വീണ്ടും അവൾ ചെന്ന് രൂത്ത് അവിടെ കിടന്ന് ആ പാക്കറ്റിൽ തപ്പുക. ഹെലൻ പറഞ്ഞു, രൂത്തേ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയില്ല, നീ എന്തോ തപ്പുന്നേ. അവളൊന്നും മിണ്ടുന്നില്ല. അവൾ വീണ്ടും വീണ്ടും തപ്പി. തപ്പിയപ്പോൾ ഹെലൻ വീണ്ടും ചോദിച്ചു. രൂത്ത് പറഞ്ഞു, ആൻറ്റി ആൻറ്റി ആൻറ്റി, ഞാൻ യേശുപ്പച്ചനോട് ഇത് മാത്രമല്ല ഞാൻ പ്രാർത്ഥിച്ചേ. യേശുപ്പച്ചനോട് ഞാൻ പറഞ്ഞു, മൂത്ത കുഞ്ഞിനൊരു കളിപ്പാട്ടം കൂടെ വേണം. യേശുപ്പച്ചൻ ഇത് തന്നെങ്കിൽ യേശുപ്പച്ചൻ അതും തരും, ഉറപ്പാണ്. അവൾ അതിനകത്തേക്ക് കൈയിട്ട് നോക്കി. ഏറ്റവും അടിയിൽ മനോഹരമായ ഡ്രസ്സുകൾ അണിഞ്ഞ ഒരു നല്ലൊരു പാവക്കുട്ടി. രൂത്ത് ആ പാവക്കുട്ടി എടുത്ത് തൻ്റെ നെഞ്ചോട് ചേർത്ത് വെച്ചു. എൻ്റെ യേശുപ്പച്ചൻ എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തന്നു. എൻ്റെ യേശുപ്പച്ചൻ എത്ര നല്ലവനെ. എൻ്റെ യേശുപ്പച്ചൻ എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തന്നു. രൂത്ത് ഉറക്കെ കരഞ്ഞു, എൻ്റെ യേശുപ്പച്ചൻ എനിക്ക് മറുപടി തന്നെന്ന് പറഞ്ഞ്. ഹെലനും ഭയങ്കര വിഷമമായി. ഹെലൻ ആ രൂത്തിനെ ചേർത്ത് പിടിച്ചു. യേശുപ്പച്ചൻ നമ്മുടെ വിഷയത്തിന് യേശുപ്പച്ചൻ മറുപടി തന്നു. രൂത്ത് പറഞ്ഞു, ഇന്ന് ആൻറ്റി ഇത് കൊടുക്കുമ്പോൾ എന്നെ കൂടെ കൊണ്ടുപോകണം. എനിക്ക് അവരോട് പറയണം യേശുപ്പച്ചൻ ഞാൻ പ്രാർത്ഥിച്ചിട്ട് എൻ്റെ പ്രാർത്ഥനയ്ക്ക് യേശുപ്പച്ചൻ മറുപടി തന്നെന്ന്. പ്രിയ കൂട്ടുകാരെ, നമ്മളിതുപോലെ അനേക കാര്യങ്ങൾ യേശുപ്പച്ചനോട് പ്രാർത്ഥിക്കാറില്ലേ? യേശുപ്പച്ചൻ നമുക്കതെല്ലാം എന്ത് ചെയ്യും? നമുക്കെല്ലാം തരാറുണ്ട്. ഈ പാഴ്സൽ 4 മാസത്തിന് മുമ്പ് ഇംഗ്ലണ്ടിലെ സൺഡേ സ്കൂൾ പഠിപ്പിച്ച കുഞ്ഞുങ്ങൾ അയച്ചതാണ്. പക്ഷേ രൂത്ത് പ്രാർത്ഥിച്ചപ്പോഴാണ് ആ പാഴ്സൽ കറങ്ങി 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 കറങ്ങി, അത് അഡ്രസ്സില്ലാതെ ഇങ്ങനെ കറങ്ങി കറങ്ങി ലാസ്റ്റ് സമയമായപ്പോൾ അവരുടെ മുൻപിൽ അതെത്തി.
നമ്മൾ യേശുപ്പച്ചനോട് പ്രാർത്ഥിക്കുമ്പോൾ യേശുപ്പച്ചൻ നമ്മുടെ പ്രാർത്ഥന കേൾക്കും. നിങ്ങൾ അതിന് തയ്യാറാണോ? നിങ്ങളുടെ കൈകളൊന്ന് കൂപ്പാമോ? യേശുപ്പച്ചനോടൊന്ന് പറയാമോ, യേശുപ്പച്ച എനിക്ക് ഒത്തിരി ആവശ്യങ്ങളുണ്ട്, എനിക്ക് ഒത്തിരി ആഗ്രഹങ്ങളുണ്ട്, ഞാൻ യേശുപ്പച്ചനോട് പ്രാർത്ഥിക്കും, യേശുപ്പച്ചൻ എനിക്ക് മറുപടി തരണം. എത്ര കുഞ്ഞുങ്ങൾ വിശ്വസിക്കുന്നുണ്ട് യേശുപ്പച്ചൻ എൻ്റെ പ്രാർത്ഥന കേൾക്കുമെന്ന്? എത്ര കുഞ്ഞുങ്ങൾ വിശ്വസിക്കുന്നുണ്ട്? നിങ്ങളുടെ കൈകളൊന്ന് ഉയർത്തിക്കുക, യേശുപ്പച്ചൻ എൻ്റെ പ്രാർത്ഥന കേൾക്കുമെന്ന്. എത്ര കുഞ്ഞുങ്ങൾ, ഒരുപക്ഷെ രോഗമായിരിക്കാം, എന്തെങ്കിലും പ്രയാസമായിരിക്കാം, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് പറയാം, യേശുപ്പച്ചൻ നമുക്ക് സൗഖ്യം നൽകും. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പ്രിയ യേശുവേ, ഞങ്ങൾക്ക് അനേക ആവശ്യങ്ങളുണ്ട്, അനേക ആഗ്രഹങ്ങളുണ്ട്. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട രൂത്തിനെ പോലെ യേശുപ്പച്ച അങ്ങയോട് പ്രാർത്ഥിച്ച് മറുപടി കിട്ടുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് ഞങ്ങളുടെ യേശുപ്പച്ചനോട് പ്രാർത്ഥിക്കുന്നു, ഞങ്ങൾക്കൊരു സൗഖ്യം യേശുപ്പച്ചൻ തരണമേ. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശുവിൻ്റെ ധന്യനാമത്തിൽ തന്നെ ആമേൻ. നമ്മൾ യേശുപ്പച്ചനോട് പ്രാർത്ഥിക്കുക. യേശുപ്പച്ചൻ നമുക്ക് എന്ത് നൽകും? നമ്മുടെ ആവശ്യങ്ങൾക്കൊക്കെ നമുക്ക് മറുപടി നൽകും. രൂത്തിനെ പോലെ, ആ ഹെലനെ പോലെ, ആൻ്റിയെ പോലെ നമുക്ക് ജീവിക്കാം. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. താങ്ക് യു. കൂട്ടുകാരെ, നമ്മൾ പാട്ട് പഠിച്ചു, കഥകൾ കേട്ടു, വാക്യങ്ങളൊക്കെ പഠിച്ചു. കൂട്ടുകാരെല്ലാം ശ്രദ്ധിച്ചാണോ ഇരുന്നതെന്ന് അറിയാൻ വേണ്ടി ഇനി നമ്മൾ പോകാൻ പോകുന്ന അടുത്തൊരു സെഷൻ എന്താണ്? ഗെയിമിൻ്റെ സെഷനിലേക്ക് പോവാണ്. ഞാൻ ചോദിക്കട്ടെ, കൂട്ടുകാർ ബസ്സിൽ യാത്ര ചെയ്തിട്ടുണ്ട് അല്ലേ? സ്കൂട്ടറിൽ യാത്ര ചെയ്തിട്ടുണ്ട്, കാറിൽ യാത്ര ചെയ്തിട്ടുണ്ട്. നമ്മൾ കാറിൽ യാത്ര ചെയ്ത് പോകുമ്പോൾ ജംഗ്ഷനിൽ ചെല്ലുമ്പോൾ മൂന്ന് കളറുള്ള ലൈറ്റ് പ്രത്യേകം കാണാറുണ്ട്. ഏത് കളറാ? റെഡ് ഉണ്ട്, യെല്ലോ ഉണ്ട്, ഗ്രീൻ ഉണ്ട്. ആ ലൈറ്റിന് പറയുന്ന പേരെന്തുവാ? ട്രാഫിക് സിഗ്നൽ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്ന ഗെയിമിൻ്റെ പേര് ട്രാഫിക് സിഗ്നൽ ഗെയിമാണ്. എന്തുവാണ്? വെരി ഗുഡ്. ഓക്കെ, ഈ സിഗ്നൽ, ഈ ഗെയിം, ട്രാഫിക് സിഗ്നൽ ഗെയിമിൻ്റെ പ്രത്യേകത ഞാൻ പറയാം. ഞാൻ ടീമിനോട് ചോദ്യങ്ങൾ ചോദിക്കും, ഉത്തരം പറയുന്ന കൂട്ടുകാർ മുമ്പിലേക്ക് വന്ന് ഇഷ്ടമുള്ള ഒരു കാർഡ് ഇതിനകത്തുനിന്ന് സെലക്ട് ചെയ്യാം. ഇതിൽ ഇതിൻ്റെ മറുഭാഗത്ത് വ്യത്യസ്തമായിട്ടുള്ള കളറുകൾ കൊടുത്തിട്ടുണ്ട്. മഞ്ഞയുണ്ട്, ചുവപ്പുണ്ട്, നീല, പച്ചയുണ്ട്. ഇങ്ങനെ വ്യത്യസ്തമായ കളറുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. എന്നാൽ ശ്രദ്ധിച്ചേ, ശ്രദ്ധിച്ചേ, ഗ്രീൻ ആണ് എടുക്കുന്നതെങ്കിൽ, ഗ്രീൻ കളറാണ് കിട്ടുന്നതെങ്കിൽ ടീമിന് 500 പോയിൻ്റ് കിട്ടും. റെഡ് കളർ, റെഡുള്ള കാർഡാണ് കിട്ടുന്നതെങ്കിൽ ആ എടുക്കുന്ന ടീം ഗെയിമിൽ നിന്ന് ഔട്ടാവും. എന്നാൽ യെല്ലോ ആണെങ്കിൽ എന്ത് സംഭവിക്കുന്നറിയാമോ? ഒരു ചാൻസും കൂടെ ടീമിന് കൊടുക്കും, ഒരു ചാൻസ് കൂടെ ടീമിന് കിട്ടും. പക്ഷേ ആ ചാൻസിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ കയ്യിലൊരു പേപ്പർ, രണ്ട് പേപ്പറുകളുണ്ട്. ഇതിൽ ഇഷ്ടമുള്ള ഒരു പേപ്പർ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. നിങ്ങൾ ചെയ്യാനായിട്ടൊരു ചെറിയൊരു കാര്യം ഇതിനകത്തുണ്ട്. ഇത് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ അടുത്ത ചാൻസോടെ നിങ്ങൾക്ക് നേടാം. ഞാൻ ചോദിക്കട്ടെ, ഈ ഗെയിമിൽ ജയിക്കാൻ പോകുന്നത് ഏഞ്ചൽസ് ടീമാണോ സൂപ്പർ ബോയ്സ് ആണോ? സ്റ്റാർ ബോയ്സ് ആണോ ഏഞ്ചൽസ് ആണോ? ഓക്കെ, നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടി പോവാണ്. ടീം റെഡിയാണോ? ടീം റെഡിയാണോ? യെസ്. ആർ യു റെഡി? ഓക്കെ, ഏഞ്ചൽസ് ടീമിനോടാണ് ആദ്യത്തെ ചോദ്യം ഞാൻ ചോദിക്കാൻ വേണ്ടി പോകുന്നത്. ഏഞ്ചൽസ് ടീമിനോട് ചോദിക്കുന്ന ചോദ്യം വളരെ ശ്രദ്ധിച്ചിരിക്കണം. അറിയാവുന്ന കൂട്ടുകാർ കൈ ഉയർത്തണം, ഞാൻ ചോദിക്കുന്ന കൂട്ടുകാർ ഉത്തരം പറഞ്ഞാൽ മതി. ചോദ്യം ഇതാണ്, ഇന്ന് നമ്മൾ പഠിച്ച മനപ്പാഠ വാക്യം തെറ്റുകൂടാതെ ആർക്ക് പറയാം? ഓക്കെ, കൂട്ടുകാരി പറയും. ഓക്കെ, കൂട്ടുകാരി വാക്യം പറയാം. 10:6-11, അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. വെരി ഗുഡ്, നല്ലൊരു ക്ലാപ്പ് കൊടുത്ത കൂട്ടുകാരിക്ക്. വരും, മുമ്പിലേക്ക് വരാം, മുമ്പിലേക്ക് വരാം. യെസ്, കൂട്ടുകാരി, ഏഞ്ചൽസ് ടീമിൽ നിന്ന് വന്നിരിക്കുന്ന കൂട്ടുകാരി ഇഷ്ടമുള്ള ഒരു കാർഡ് സെലക്ട് ചെയ്യാം. ചൂണ്ടി കാണിച്ചാൽ മതി. ഏത് കാർഡ് വേണം? ഇത് മതി. കിട്ടുന്നത് പച്ചയുള്ള, പച്ച നിറത്തിലുള്ളതാണെങ്കിൽ, പച്ച നിറം അതിലുണ്ടെങ്കിൽ 500 ടീമിന് കിട്ടും. അത് റെഡാണെങ്കിൽ ഗെയിമിൽ നിന്ന് ഔട്ടാവും. യെല്ലോ ആണെങ്കിൽ ഒരു ചാൻസ് കൂടെ കൂട്ടുകാരിക്ക് ഉണ്ടാവും. പക്ഷേ ഇതിൽ നിന്ന് ഒരു ടാസ്ക് ചെയ്തിട്ട് വേണം ചെയ്യാൻ. എടുക്കട്ടെ, മതി. ഓക്കെ, കൂട്ടുകാരി എടുത്തിരിക്കുന്നത് എന്തായിരിക്കും? ഗ്രീൻ ആയിരിക്കുമോ അതോ യെല്ലോ ആയിരിക്കുമോ? ഗ്രീൻ ആണെങ്കിൽ ആര് ക്ലാപ്പ് ചെയ്യും? ഓക്കെ, റെഡാണെങ്കിൽ ആര് ക്ലാപ്പ് ചെയ്യും? ചെയ്യുമല്ലോ. ഓക്കെ, അപ്പം നിങ്ങൾ ക്ലാപ്പ് ചെയ്യാൻ റെഡി ആയിക്കോ. കൂട്ടുകാരി എടുത്തിരിക്കുന്നു, റെഡാണോ ഗ്രീൻ ആണോ? എന്തായിരിക്കും എടുത്തിരിക്കുന്നത്? കൂട്ടുകാരി എടുത്തിരിക്കുന്നത് ഗ്രീൻ ആണ്. അതുകൊണ്ട് ടീമിന് കിട്ടുന്നു 500. വെരി ഗുഡ്, കൂട്ടുകാരിക്ക് പോയിരിക്കാം. താങ്ക് യു. അടുത്തത് ഈ ഗെയിമിന് വേണ്ടി തയ്യാറാകുന്നത് നമ്മുടെ ബോയ്സ് ടീമാണ്. ബോയ്സ് ടീമിനോട് നാം ചോദ്യം ചോദിക്കാൻ വേണ്ടി പോവുകയാണ്. ബോയ്സ് ടീമിൻ റെഡിയാണോ? യെസ്. കൂട്ടുകാരികൾക്ക് 500 ഉണ്ട്. ഈ ഗെയിമിൽ ജയിക്കണമെന്നുണ്ടെങ്കിൽ
ഗ്രീനിനകത്തുനിന്ന് എടുക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഗെയിമിന് വേണ്ടി തയ്യാറായി നിൽക്കുന്ന ബോയ്സ് ടീമിനോട് ഞാൻ ചോദ്യം ചോദിക്കാൻ വേണ്ടി പോവാണ്. ഇന്ന് നമ്മൾ പഠിച്ച മിഷണറിയുടെ പേരെന്താണ്? പറയാം, കൂട്ടുകാരൻ പറയാം. ഹെലൻ വെയർ. ഹെലൻ വെയർ, ശരിയാണോ ഉത്തരം? ഉത്തരം ശരിയാണോ? എങ്കിൽ നല്ലൊരു ക്ലാപ്പ് കൊടുക്കാം കൂട്ടുകാരന്. വെരി ഗുഡ്, മുമ്പിലേക്ക് വരാം. ഓക്കെ, അപ്പോൾ ടീമിന് വേണ്ടി കൂട്ടുകാരൻ നല്ലൊരു ഒരു 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 കളി ഗെയിം ചെയ്യാൻ വേണ്ടി പോവാണ്. ഇഷ്ടമുള്ള ഒരു കാർഡ് ചൂണ്ടിക്കാണിക്കാം. ഇത് മതി. ഗ്രീൻ ആണെങ്കിൽ 500 പോയിന്റ് ടീമിന് കിട്ടും. റെഡ് ആണെങ്കിൽ പോയിന്റ് ഒന്നും കിട്ടത്തില്ല, ഗെയിമിൽ നിന്ന് ഔട്ടാവും. യെല്ലോ ആണെങ്കിൽ എന്തായിരിക്കും? റെഡായിരിക്കുമോ, ഗ്രീൻ ആയിരിക്കുമോ, യെല്ലോ ആയിരിക്കുമോ? ഓക്കെ, ഞാൻ നോക്കാൻ വേണ്ടി പോവാണ്. നോക്കട്ടെ, കൂട്ടുകാരെടുത്തിരിക്കുന്നു. ഗ്രീൻ ആണെങ്കിൽ 500 പോയിന്റ് ടീമിന് കിട്ടും. റെഡ് ആണെങ്കിൽ 500 പോയിന്റ് ഒന്നുമില്ല, ഗെയിമിൽ നിന്ന് ഔട്ടാകും. പക്ഷേ കൂട്ടുകാരെടുത്തിരിക്കുന്നത് എന്താണെന്ന് ഞാൻ പറയട്ടെ. ഓക്കെ, കൂട്ടുകാരെടുത്തിരിക്കുന്നത് യെല്ലോ അല്ല, റെഡ് ആണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഗെയിമിൽ നിന്ന് ഔട്ടായി. സാരമില്ല, നന്നായിട്ട് ഗെയിം കളിച്ചു. ഓക്കെ, പോയിരിക്കാം. വെരി ഗുഡ്. കൂട്ടുകാരെ, നിങ്ങൾ ക്ലാസ്സിൽ ശ്രദ്ധിച്ചോ എന്നറിയാൻ വേണ്ടിയാണ് ഈ ഗെയിം നടത്തിയത്. ഇന്നത്തെ ഈ ഗെയിമിൽ, നമ്മുടെ ട്രാഫിക് സിഗ്നൽ ഗെയിമിൽ പോയിന്റ് നേടി വിജയിച്ചിരിക്കുന്ന ആരാണ്? ഏഞ്ചൽസ് ആണ്. നല്ലൊരു ക്ലാപ്പ് ചെയ്യാം. വെരി ഗുഡ്. ഓക്കെ, തുടർന്നും നിങ്ങൾക്ക് ജയിക്കാനും നന്നായിട്ട് കളിക്കാനും ഇനിയും അവസരങ്ങളുണ്ട്. അതുകൊണ്ട് ക്ലാസ്സിൽ നന്നായിട്ട് ശ്രദ്ധിക്കാം, നന്നായിട്ട് ഗെയിമിൽ അറ്റൻഡ് ചെയ്യാം. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. താങ്ക് യു, താങ്ക് യു. കൂട്ടുകാരെ, നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് കൈകൾ കൂപ്പി ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഞങ്ങളുടെ ഇന്നത്തെ ചിൽഡ്രൻസ് ഫെസ്റ്റിനെ അവിടുന്ന് അനുഗ്രഹിച്ച ഓർത്ത് സ്തോത്രം. കുട്ടികളെ അവിടുന്ന് സഹായിച്ചു, അവരുടെ യാത്രയിൽ കൂടെയിരുന്നു. തുടർന്നും കർത്താവെ, തുടർന്നുള്ള ദിവസങ്ങളിലും അവർക്ക് ദൈവത്തെ കൂടുതൽ മനസ്സിലാക്കുവാൻ ചിൽഡ്രൻസ് ഫെസ്റ്റ് നിമിത്തം അവർക്കിടയാക്കണം. അവരുടെ മാതാപിതാക്കളെ, അവരുടെ സഹോദരങ്ങളെ ഒക്കെ അനുഗ്രഹിച്ചാട്ടെ. മടക്ക യാത്രയിൽ അവരെ സൂക്ഷിക്കും, കൃപയിൽ പൊതിയും. യേശുൻ ധന്യനാമത്തിൽ തന്നെ. ഹായ് കൂട്ടുകാരെ, ഇന്ന് പഠിച്ച പാട്ടുകളും കഥകളും വാക്യവും എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ചിൽഡ്രൻസ് ഫെസ്റ്റിൻ്റെ ആഘോഷം ഇവിടെ പൂർത്തിയാകുകയല്ല, ഇനിയും നിങ്ങളെ കാത്ത് ഒത്തിരി പാട്ടുകളും ഒത്തിരി കഥകളും ഗെയിമുകളും ഉണ്ട്. അതുകൊണ്ട് മറക്കാതെ വീണ്ടും കാണുവാൻ, ഞങ്ങളോടൊപ്പം ചിൽഡ്രൻസ് ഫെസ്റ്റിൻ്റെ ആഘോഷത്തിൽ പങ്കുചേരുവാൻ നിങ്ങൾ മറക്കരുത്. അതുവരെ നിങ്ങൾക്കെല്ലാവർക്കും ഗുഡ് ബൈ.